നമുക്ക് സാധാരണ ലോ ലെവൽ തെർമോ ഡയനാമിക്സിൽ നിങ്ങൾക്കറിയാം ഗ്യാസൊക്കെ എടുത്തു കഴിഞ്ഞാൽ പ്രഷർ വോളിയം ടെമ്പറേച്ചർ ഇതൊക്കെയാണ് തെർമോ ഡൈനാമിക്സിൽ വരിക ഇൻ്റേണൽ എനർജി ഹീറ്റ് വർക്ക് ഇതൊക്കെ കയറി വരും ഇതിൽ പ്രഷറും വോളിയവും എടുത്തു കഴിഞ്ഞാൽ അത് ഇൻഡിപ്പെൻഡൻറ്റാണ് പ്രഷറ് മാറ്റാതെ വോളിയം മാറ്റാം പ്രഷറ് കോൺസെൻ്റ് ആക്കി നിർത്തിക്കൊണ്ട് വോളിയും കുറേശ് മാറ്റാം കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യാം അതിനനുസരിച്ച് സറൗണ്ടിങ്സിലേക്ക് ഹീറ്റ് വിട്ട് കൊടുക്കുകയോ ഹീറ്റ് അങ്ങോട്ട് ആഡ് ചെയ്യുകയോ എന്തു വേണമെങ്കിലും ചെയ്തിട്ടൊക്കെ ചെയ്യാം അതുപോലെ വോളിയം മാറ്റാതെ പ്രഷറ് മാറ്റാം അപ്പോൾ പ്രഷറും വോളിയോ ഇൻഡിപ്പെൻ്റൻറ്റ് വേരിയബിൾസ് ആയില്ല കോർഡിനേറ്റ്സ് ആണെന്ന് പറയും അപ്പം ജനറലായിട്ട് നമ്മൾ ക്യാപിറ്റൽ എക്സ് ക്യാപിറ്റൽ വൈ ഇങ്ങനെ രണ്ട് കോർഡിനേറ്റ്സ് എടുത്ത് ചർച്ച ചെയ്യുന്നു എന്നിട്ട് അത് ജനറലൈസ് ചെയ്യുമ്പോൾ അത് ശരിയായിക്കൊള്ളു പ്രശ്നമല്ല സിംപ്ലിസിറ്റിക്ക് വേണ്ടി നമ്മൾ ഏതെങ്കിലും രണ്ട് കോർഡിനേറ്റ്സ് ഇൻഡിപെൻഡൻറ്റ് കോർഡിനേറ്റ്സ് സെപ്പറേഷൻ ആൻഡ് ബോഡി അതിന് പകരം നമ്മൾ പേര് ക്യാപിറ്റൽ എക്സ് ക്യാപിറ്റൽ വൈ എന്ന് പറയും ഇനി എന്താണ് തെർമോഡൈനാമിക് കോർഡിനേറ്റ്സ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നതെന്ന് പറഞ്ഞാൽ ഒരു സിസ്റ്റത്തിൻ്റെ സിസ്റ്റം എന്താണെന്ന് ഞാൻ പറഞ്ഞു പോർഷൻ ഓഫ് എ മാറ്റർ അപ്പോൺ വിച്ച് അവർ സ്റ്റഡി ഈസ് കോൺസെൻട്രേറ്റഡ് നമ്മുടെ പഠനം കേന്ദ്രീകരിക്കുന്നത് എന്ന ഒരു മാറ്ററിൻ്റെ ഒരു ഭാഗം അതിന് നമ്മൾ സിസ്റ്റം അതെന്തുമാകാം ഇതിൽ ഏതെങ്കിലും ഒരു ക്വാണ്ടിറ്റി സിസ്റ്റത്തിൻ്റെ ഇൻറ്റേർണൽ സ്റ്റേറ്റുമായിട്ട് ബന്ധപ്പെട്ടതാണെങ്കിൽ അതിനെ തെർമോ ഡയനാമിക് കോർഡിനേറ്റർ എന്ന് പറയുക ഇപ്പോൾ പ്രഷർ എടുത്തു കഴിഞ്ഞാൽ മോളിക്യൂൾസിൻ്റെ മോളിക്യൂൾസ് എത്ര ശക്തിയോടെ വന്ന് ഭിത്തിയിൽ ഒരു ഗ്യാസിൻ്റെ പ്രഷർ എന്ന് പറയുമ്പോൾ അതിൻ്റെ ഗ്യാസ് മോളിക്യൂൾസ് എത്ര ശക്തിയിൽ വന്ന ഗ്യാസ് വെസലിനെ ഭിത്തിയിൽ ഇടിക്കുന്നു എന്ന് മനസ്സിലാക്കാം അത് നമുക്ക് ബാറിംഗ് ഉണ്ടാവും ബന്ധമുണ്ട് ടെമ്പറേച്ചർ ഗ്യാസ് മോളിക്യൂൾസിൻ്റെ കൈനറ്റിക് എനർജിയുമായിട്ട് ബന്ധപ്പെട്ടത് അപ്പോൾ ഇൻറ്റേർണൽ സ്റ്റേറ്റുമായിട്ട് ബന്ധപ്പെട്ട മാക്രോസ് ക്വാണ്ടിറ്റീസ് അത് മാക്രോ എന്ന് പറയുമ്പോൾ നമുക്ക് ഫീൽ ചെയ്യാനും പറ്റുന്നത് മെഷർ ചെയ്യാൻ പറ്റുന്നത് എന്നുള്ള അർത്ഥം നമുക്കിപ്പോൾ മോളിക്കുലാർ കൈനറ്റിക് എനർജി ഒന്നും നമുക്ക് മെഷർ ചെയ്യാൻ പറ്റില്ല പക്ഷേ പ്രഷറും വോളിയൂം ടെമ്പറേച്ചറും ഇതൊക്കെ മെഷർ ചെയ്യാം അങ്ങനെ മെഷർ ചെയ്യാവുന്ന ഒബ്സർവബിൾസിനെയാണ് നമ്മൾ മാക്രോസ്കോപ്പിക് ക്വാണ്ടിറ്റീസ് എന്ന് പറയുക അപ്പോൾ ഇൻ്റേണൽ സ്റ്റേറ്റ് ഒരു സിസ്റ്റത്തുമായിട്ട് ഇൻറ്റേണൽ സ്റ്റേറ്റുമായിട്ട് ബെയറിങ്ങുള്ള ബന്ധപ്പെട്ടിട്ടുള്ള ക്വാണ്ടിറ്റികളെയാണ് നമ്മൾ തെർമോഡൈനാമിക് കോർഡിനേറ്റ്സ് അല്ല തെർമോ ഡൈനാമിക് വേരിയബിൾസ് എന്ന് പറയുക അപ്പോൾ ഇങ്ങനെ പറയാം

അത്തരം സിസ്റ്റങ്ങളെയാണ് തെർമോ സിസ്റ്റം എന്ന് പറയുക അപ്പോൾ എ സിസ്റ്റം ദാറ്റ് മേ ബി ഡിസ്ക്രൈബ്ഡ് ഇൻ ടെംസ് ഓഫ് തെർമോ ഡൈനാമിക് കോർഡിനേറ്റ്സ് ഇസ് കോൾഡ് എ തെർമോ ഡൈനാമിക് സിസ്റ്റം ഇതിൽ തെർമോ ഡയനാമിക്സ് ഇപ്പോൾ സാധാരണഗതിയിൽ എൻജിനീയറിംഗ് പ്രാക്ടീസിലൊക്കെ വരുമ്പോൾ നമ്മൾ പഠിക്കാൻ കൂടുതൽ കാണാൻ പോകുന്നതും ഒരു ഗ്യാസ് എയർ പോലുള്ള ഗ്യാസ് അല്ലെ റിയൽ അഡ്വ സോറി ഐഡിയൽ ഗ്യാസ് ലിക്വിഡ് ആക്കാൻ പറ്റാത്ത ഗ്യാസിനെയാണ് ഐഡിയൽ ഗ്യാസ് എന്ന് വിളിക്കുക അത്തരം ഗ്യാസ് ഇല്ല എല്ലാ ഗ്യാസിനും നമുക്ക് ലിക്വിഡ് മാറ്റാം ലിക്വിഡ് ഓക്സിജൻ ലിക്വിഡ് ഹൈഡ്രജൻ ലിക്വിഡ് ഹീലിയം എല്ലാത്തിനും ലിക്വിഡ് അപ്പോൾ അത്തരം ഗ്യാസസ് റിയൽ ഗ്യാസസ് ആണ് ഐഡിയൽ ഗ്യാസ് നമ്മുടെ സങ്കല്പത്തിൽ ഒതുങ്ങുന്നത് പക്ഷേ ഹൈ ടെമ്പറേച്ചറിലും ലോ പ്രഷറിലും റിയൽ ഗ്യാസ് ഏതാണ്ട് ഐഡിയൽ ഗ്യാസിൻ്റെ സ്വഭാവമൊക്കെ കാണിക്കും അപ്പോൾ നമ്മൾ ഐഡിയൽ ഗ്യാസ് വെച്ചാണ് സാധാ എന്നും പറഞ്ഞാണ് ചർച്ച ചെയ്യുക ഇതിൽ ഒരു ഗ്യാസ് എയർ പോലുള്ള ഗ്യാസ് അല്ലെ ഐഡിയൽ ഗ്യാസ് വേപ്പർ സ്റ്റീം പോലെ ഉള്ള വേപ്പർ അല്ല അപ്പോൾ എയറും പെട്രോൾ വേപ്പറും കൂടുള്ള മിക്സ്ചർ ഇതൊക്കെ ആണ് നമ്മൾ ഈ എൻജിനീയറിങ് തെർമോ ഡയനാമിക്സ് എഞ്ചിനീയറിംഗുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ ചർച്ച ചെയ്യുക അപ്പോൾ ഹീറ്റ് എൻജിൻ ഓട്ടോ എൻജിൻ എടുത്തു കഴിഞ്ഞാൽ പെട്രോൾ വേപ്പറും എയറും കൂടുള്ള മിക്സർ അവിടെ വരും പിസ്റ്റൺ ആകത്തും സിലിണ്ടർ പിസ്റ്റൺ സിസ്റ്റത്തിനകത്തും അത് ഇഗ്നൈറ്റിയും ഒക്കെ നമ്മൾ കാണും ഓട്ടോ എൻജിൻ ഡീസൽ എൻജിൻ ഇതൊക്കെ കാണും അപ്പോൾ ഇതുപോലെ കെമിക്കൽ തെർമോ ഡയനാക്സ് ഉണ്ട് ഇപ്പോൾ എലക്ട്രിക് സെല്ല് കെമിക്കൽ റിയാക്ഷൻസൊക്കെ നടക്കുന്ന സന്ദർഭങ്ങളൊക്കെ നമ്മൾ ഉപയോഗിക്കാറുണ്ട് ഇപ്പോൾ തെർമോ ഡയനാക്സ് എല്ലാ മേഖലയിലോട്ടും കടക്കും എലക്ട്രിക് കപ്പാസിറ്ററോ ഇതെല്ലാം പിന്നെ സ്ട്രെസ്ഡ് വയർ ലിക്വിഡ് ഫിലിം ഇതെല്ലാം തെർമോ മേഖലയിൽ പഠന വിഷയമാണ് ഇതിൽ ഇക്വിലിബ്രിയം എന്ന് പറയുന്ന ഒരു സംഗതിയുണ്ട് അപ്പോൾ അതിന് മുമ്പേ ഈ രണ്ട് തരം രണ്ട് സിസ്റ്റങ്ങൾ തമ്മിൽ ചേർത്ത് വെക്കുമ്പോൾ ഇതിനെ വേർതിരിക്കാൻ നമ്മൾ രണ്ട് തരം മെറ്റീരിയൽസ് ഉപയോഗിക്കുക അങ്ങനെ വോൾസ് എന്നാണ് വിളിക്കുക വോൾസ് സെപ്പറേറ്റിങ് ടു സിസ്റ്റംസ് ഈ വോള് തന്നെ രണ്ട് ടൈപ്പ് ഉണ്ട് അഡാബാറ്റിക് വോൾ ആൻഡ് ഡയഥോമിക് വോൾ അപ്പോൾ അത് നോക്കി ഇപ്പോൾ എ സിസ്റ്റം എ സിസ്റ്റം ബി സിസ്റ്റം എയുടെ രണ്ട് കോർഡിനേറ്റ്സ് ആണ് കോർഡിനേറ്റ്സാണ് കോർഡിനേറ്റ്സ് ആണ് എക്സും വൈയും സെപ്പറേഷൻ വോൾ എന്ത് ചെയ്തു ആയിക്കോട്ടെ സിസ്റ്റം ബിയുടെ ആണ് എക്സ് ഡാഷ് വൈ ഡാഷ് ഇത് തമ്മിൽ അഡാബാറ്റിക് വോൾ കൊണ്ട് സെപ്പറേറ്റ് ചെയ്താൽ എക്സും വൈക്കും ഇൻഡിപ്പെൻഡൻ്റ് ആയിട്ട് ചെയ്ഞ്ച് ചെയ്യാം ബി ബി എ അഫക്റ്റ് ചെയ്യില്ല ഇപ്പോൾ വേരിയബിൾസ് ഓഫ് അവരുടെ കോർഡിനേഴ്സ് ഓഫ് എ ആർ അൺ എഫക്റ്റഡ് ബൈ കോർഡിനേറ്റ്സ് ഓഫ് ബി അതുപോലെ കോഡിനേർസ് ഓഫ് ബി ആർ അൺ എഫക്റ്റഡ് ബൈ കോർഡിനേഴ്സ് ഓഫ് എ ഇങ്ങനെ പരസ്പരം യാതൊരു കണക്ഷനും ഉണ്ടാകാതെ സൂക്ഷിക്കുന്ന മെറ്റീരിയലാണ് അഡാബാറ്റിക് വാൾസെന്ന് പറയുക അപ്പോൾ എക്സിനും ബൈക്കും ഇൻഡിപ്പ സ്വന്ത്രമായിട്ട് എത്ര വാല്യൂസ് വേണം എടുക്കാം അലൗഡ് ആയിട്ടുള്ള വാല്യൂസ് എത്ര വേണം എടുക്കാം ഈ വോളിനെ തകർക്കുന്ന രീതിയിലുള്ള എക്സസ് ആയിട്ടുള്ള വാല്യൂസിൽ പോകരുതെന്നേ ഉള്ളൂ അതുപോലെ വൈ എക്സാഷനും വൈഡാഷനും ഇഷ്ടം പോലെ വാല്യൂസ് എടുക്കാം ഇൻഡിപ്പെൻഡൻ്റ് ഓഫ് എ അപ്പോൾ എയും ബി മ്യൂച്വലി ഇൻഡിപ്പെൻഡൻറ് ആയിട്ട് ബിഹേവ് ചെയ്യാം ഈ ഫ് ആർ സെപ്പറേറ്റഡ് ബൈ അൻ അഡയാബാറ്റിക് വോൾ നേരെ മറിച്ച് ഡയ തേർമിക് വോൾ നാടൻ പാഷയും പറഞ്ഞ അഡായബാറ്റിക് വോൾസ് ബാഡ് കണ്ടക്ടർ എന്നുള്ള അർത്ഥമുള്ളൂ പെർഫെക്റ്റ് ബാഡ് കണ്ടക്ടർ ഓഫ് ഹീറ്റ് എന്ന് പറഞ്ഞ അഡായബാറ്റിക് വോളാണ് ആസ്പെസ്റ്റോസ് ഫെൽറ്റർ ഇതൊക്കെ അഡായബാറ്റിക് വോൾസാണ് നമ്മുടെ നിത്യജീവിതത്തിൽ പ്രാക്ടിക്കൽ കേസ് നേരെ മറിച്ച് എയും ബിയും തമ്മിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ അവസരം ഒരുക്കുന്ന വോളിനെയാണ് ഡയത്തേമിക് വോളന്ന് പറയുന്നത് ഡയത്തോമിക് വോൾ വിൽ കണ്ടക്ട് എനർജി ഫ്രം എ ടു ബി ഓർ ഫ്രം ബി ടു എ അതുകൊണ്ട് തന്നെ എക്സ് വൈയും എക്സ് ഡാഷ് വൈ ഡാഷും പരസ്പരം ബന്ധിതമാണ് എക്സ് വൈക്കും എക്സ് ഡാഷ് വൈ ഡാഷിനും സ്വതന്ത്രമായിട്ട് വേരി ചെയ്യാൻ പറ്റില്ല ഒന്നിൻ്റെ ചേഞ്ചും മറ്റേൻ്റെ ചേഞ്ചിനെ ആശ്രയിച്ചിരിക്കും അപ്പോൾ റെസ്ട്രിക്റ്റഡായും രണ്ടിൻ്റെയും വാല്യൂസ് ഇതാണ് ഇവിടെ മനസ്സിലാക്കേണ്ട കാര്യം അപ്പോൾ രണ്ട് തരം വോൾസ് ആവുള്ള ഡയത്തേമിക് വോൾ ആൻഡ് ഇത് ഗുഡ് കണ്ടക്ടർ ഓഫ് ഹീറ്റ് എന്ന് പറയാൻ നമ്മുടെ ലോ ലെവൽ ലെവലിൽ ഇപ്പോൾ മെറ്റൽസൊക്കെ നമുക്ക് ഡയത്തേമിക്കാൻ പെർഫെക്റ്റ് അല്ലെന്നേ ഉള്ളൂ നമ്മളെ തയ്യാ ചർച്ച ചെയ്യുമ്പോൾ പെർഫെക്റ്റ് ആണെന്നുള്ള സങ്കല്പത്തിലാണ് ചർച്ച ചെയ്യുക ഇനിയും നമുക്ക് മറ്റ് ചില പോയിൻസിലോട്ട് കടക്കാം ഈ ഇക്വിലുപ്രിയം എന്ന് പറയുന്ന ഒരു സംഗതിയുണ്ട് അതായത് ഒരു സിസ്റ്റം എടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ കോർഡിനേറ്റ്സ് നമ്മളിപ്പോൾ രണ്ട് കോർഡിനേറ്റ്സ് വെച്ചാൽ പറയുന്നത് എക്സ് വൈ പ്രഷർ ആൻഡ് ബോളി എന്നിരിക്കട്ടെ ഇതിൻ്റെ വാല്യൂസ് സറൗണ്ടിങ്സിന് ചേഞ്ച് ഒന്നും ഇല്ല എങ്കിൽ സറൗണ്ടിങ്സിനെ സ്വാധീനിക്കുന്നില്ലെങ്കിൽ ഒരു സിസ്റ്റത്തിൻ്റെ എക്സും വൈനും വാല്യൂസ് സ്റ്റഡി ആയിട്ട് നിൽക്കുന്നതിനെയാണ് ഇക്വിലിബ്രിയം സ്റ്റേറ്റ് എന്ന് പറയാൻ അപ്പോൾ A state of a system in which thermodynamic coordinates, say x and y, have definite values that remain constant so long as the external conditions are unchanged is called an equilibrium. അപ്പോൾ ഡയ അഡയാബാറ്റിക് വോൾസ് കൊണ്ട് സെപ്പറേറ്റ് ചെയ്തിരിക്കുകയാണെങ്കിൽ എക്കും ബിക്കും സെപ്പറേറ്റ് ആയിട്ട് ഇക്യലിബ്രിയത്തിൽ നിലനിൽക്കാം ഒന്നൊന്നിനെ ആശ്രയിക്കില്ല പക്ഷേ എയും ബിയും തമ്മിൽ ഡയാസേമിക് വോൾ കൊണ്ടാണ് സെപ്പറേറ്റ് ചെയ്യുന്നതെങ്കിൽ ദേ വിൽ റീച്ച് എ കോമൺ ഇക്വിലിബ്രിയം സ്റ്റേറ്റ്സ് കാരണം അങ്ങോട്ടും ഇങ്ങോട്ടും എനർജി ട്രാൻസ്ഫർ നടക്കും എന്നിട്ടൊരു കോമൺ ഈക്വലിബ്രിയം സ്റ്റേറ്റിൽ അത് എത്തിച്ചേരും കാരണം ഡയഥെമിക് വോളാകുമ്പോൾ ഒരു സിസ്റ്റത്തിൻ്റെ കോർഡിനേറ്റ്സ് മറ്റേ സിസ്റ്റത്തിൻ്റെ കോഡിനേറ്റുമായിട്ട് ബന്ധപ്പെടും ഒന്നൊന്നിനെ ഡിപ്പെൻഡ് ചെയ്യും അങ്ങോട്ടും ഇങ്ങോട്ട് എനർജി ഫ്ലോ ഒക്കെ നടക്കുമല്ലോ അതാണ് ഡയഥാമിക് വോൾ അപ്പോൾ രണ്ട് സിസ്റ്റങ്ങളെ ഡയത്തേമിക് വോൾ കൊണ്ട് വേർതിരിക്കുമ്പോൾ ഇത് തമ്മിൽ ഒരു ഇക്കുലിബ്രിയം ഉടലെടുക്കും അതിനെയാണ് തെർമലിക്യുലിബ്രിയം എന്ന് പറയുക സോ ടു സിസ്റ്റംസ് ആർ സെപ്റ്റ് ബി ഇൻ തെർമലിക്യുലിബ്രിയം ഈഫ് ദർ തെർമോ ഡൈനാമിക് വേരിയബിൾസ് റീച്ച് എ കോമൺ വാല്യൂ റീച്ച് കോമൺ എ സെറ്റ് ഓഫ് കോമൺ വാല്യൂസ് വെൻ ദർ ഇൻ കമ്മ്യൂണിക്കേഷൻ ഓഫ് ദ ആർ സെപ്പറേറ്റഡ് ബൈ എഡായ വോൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട് ആണ് നമുക്കൊരു ലോ ഡിസ്കസ് ചെയ്യേണ്ടതുണ്ട് ആ ലോ ആണ് സീറോ ത് ലോ ഓഫ് തെർമോ ഡയനാമിക്സ് എന്ന് പറയുക അതുകൂടെ ചർച്ച ചെയ്യണം ഇപ്പോൾ എയും ബിയും തമ്മിൽ ഒരു അഡയാബാറ്റിക് വോൾ കൊണ്ട് സെപ്പറേറ്റ് ചെയ്യുക ചെയ്തിരിക്കുക അപ്പോൾ എയും ബിയും തമ്മിൽ യാതൊരു കണക്ഷനും ഇല്ല പക്ഷേ എയും സിയും തമ്മിൽ ഒരു ഡയത്തേമിക് വോൾ കൊണ്ട് സെപ്പറേറ്റ് ചെയ്തിരുന്നു ബിയും സിയും ഡയത്തേമിക് വോൾഡും സെപ്പറേറ്റ് ചെയ്യുന്നു ഇപ്പോൾ ഇഫ് എ ആൻഡ് സി ആർ സപ്പോസ് എ ആൻഡ് സി ആറിൻ തെർമൽ എക്വിലും പ്രിയ അപ്പോൾ എക്കും സിക്ക് കോമൺ സെറ്റ് ഓഫ് വാല്യൂസ് ഉണ്ട് തെർമോ ഡാനാമിക് കോർഡിനേറ്റ്സ് ഉണ്ട് അതുപോലെ ബി ആൻഡ് സി ആറിൻ തെർമൽ എക്വിലും പ്രിയ എന്നിരിക്കട്ടെ എങ്കിൽ എ ആൻഡ് ബി വിൽ ബി മ്യൂച്വലി ഇൻ തെർമൽ ഇക്യുലുപ്രിയം അപ്പം എയ്ക്കും ബിക്ക് ഇഫ് എ ആൻഡ് സി ആർ ഇൻ കുരുപ്രിയം ആൻഡ് ബി ആൻഡ് സി ആർ ഇൻ ദെൻ എ ആൻഡ് ബി വിൽ ബി ഇൻ തെർമലിക്യുലുപ്രിയം വെൻ എ ആൻഡ് ബി ആർ സെപ്പറേറ്റഡ് ബൈ എ ഡയത്തേമിക് വോർ ദിസ് ഇസ് കോൾഡ് സീറോ ത് ഓഫ് തെർമോ ഡയനാമിക്സ് ഇതിൽ അപ്പോൾ ഇങ്ങനെ പറയാം ഇഫ് A system C is separately in thermal equilibrium with systems A and system B, then A and B will be in mutual thermal equilibrium. This is equivalent to saying that if C equals A and C equals B, then A equals B. എയും സിയും തെർമലിക്കുലിപ്രിയത്തിൽ ബിയും സിയും തെർമലിക്യുലത്തിൽ ആണെങ്കിൽ എയും ബിയും തെർമലിക്കുലിപ്രിയത്തിലാണ് ദിസ് ഈസ് ഈക്വൽ ടു ദി സ്റ്റേറ്റ്മെൻറ്റ് ഇൻ മാത്മാറ്റിക്സ് ഇഫ് എ നമ്പർ സി ഇസ് ഈക്വൽ ടു എ സെയിം നമ്പർ സി ഈസ് ഈക്വൽ ടു അനദർ നമ്പർ ബി ദാൻ ഡെഫിനറ്റ്ലി ദി നമ്പേഴ്സ് എ ആൻ ബി വിക്വൽ അപ്പോൾ ഒരു നമ്പർ നമുക്കവിടെ ഇൻട്രൊഡ്യൂസ് ചെയ്യാം ഈ തെർമലിക്യുലിപ്രിയമായിട്ട് ബന്ധപ്പെട്ട് ആ നമ്പറിന് പറയുന്ന പേരാരും ടെമ്പറച്ചർ എനിക്ക് എത്ര മനോഹരമാണെന്ന് നോക്കുക അപ്പോൾ ഈ നമ്മളെ ഒരു സിസ്റ്റം വേറെ രണ്ട് സിസ്റ്റങ്ങളുമായിട്ട് സെപ്പറേറ്റ് ആയിട്ട് ധർമലിക്യുലിബ്രിയത്തിലാണെങ്കിൽ ആ രണ്ട് സിസ്റ്റം പരസ്പരം ധർമ്മലിക്യുലുബ്രിയത്തിലാവും ഇതാണ് സീറോത്തിലും അപ്പോൾ ഇതിൽ നിന്നും ഇത് ദിസ് ഈസ് ഈക്വൽ ടു ദി മാത്മാറ്റിക്കൽ സ്റ്റേറ്റ്മെൻറ്റ് ദാറ്റ് ഇഫ് എ നമ്പർ എ ഇസ് സി ഈസ് ഈക്വൽ ടു അനദർ നമ്പർ എ ആൻഡ് സി ഈസ് ഈക്വൽ ടു അനദർ നമ്പർ ബി